ഹായ് ഓൾ, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷന്റെ അവസാനത്തെ ഭാഗത്തിലേക്ക് സ്വാഗതം. ഞാൻ നേരത്തെ പറഞ്ഞു വളരെ കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ലിസ്റ്റാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് വൊക്കാബുലറിയുടെ ഭാഗമാണ്, നിരന്തരം പി എസ് സി ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ലിസ്റ്റാണ്. ഈ ലിസ്റ്റ് പഠിക്കാതെ നിങ്ങൾ മറ്റൊരു ലിസ്റ്റ് പഠിച്ചിട്ടും കാര്യമില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ലിസ്റ്റാണ്, അതിൻ്റെ അവസാനമാണിത്. ഏഴാമത്തെ ഭാഗമാണ്. ഇനി മുമ്പത്തെ ഭാഗം കാണാത്തവർ നിർബന്ധമായിട്ട് കാണുക. ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ പലരും വീഡിയോസ് കാണുന്നുണ്ട്, നല്ല കമൻറ്റുകളൊക്കെ ഇടുന്നുണ്ട്, ലൈക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ പലരും ഇപ്പോഴും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അവിടെ ഒരു ബെൽ ബട്ടൺ കാണാം. ആ ബെൽ ബട്ടണിൽ നിങ്ങൾ ഓൾ എന്ന് പറയുന്ന ഭാഗം കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ആ ബെൽ ബട്ടൺ കൂടെ അമർത്തി കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് പുതിയ പുതിയ വീഡിയോസ് ക്ലാസ്സുകൾ വരുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. നിങ്ങൾക്ക് പി എസ് സി പരീക്ഷയിൽ ഇംഗ്ലീഷ് ഫുൾ കവർ ചെയ്യുന്നൊരു ഫ്രീ ആയിട്ടുള്ളൊരു സീരീസാണ്, ഈ യൂട്യൂബിലെ സീരീസാണിത്. എൻ്റെ ചാനലിൻ്റെ പ്ലേ ലിസ്റ്റിൽ പോയിട്ട് നിങ്ങൾക്ക് ഈ ഒരു സീരീസിലെ വീഡിയോസ് മാത്രം ഒരുമിച്ച് കാണാൻ സാധിക്കും. ചാനലിൻ്റെ പേരിൽ ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ ഹോമിൽ പോയി കഴിഞ്ഞ് മുകളിൽ പ്ലേ ലിസ്റ്റസ് കാണാം. പ്ലേ ലിസ്റ്റിൽ നിങ്ങൾ എന്ത് ചെയ്യാം, സെർച്ച് ചെയ്യാം. പ്ലേ ലിസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി, അവിടെ നിങ്ങൾക്ക് ഗ്രാമർ ഫോർ കേരള പി എസ് സി കാണാൻ സാധിക്കും. അവിടെ എല്ലാ വീഡിയോസും ഓർഡറായിട്ട് നിങ്ങൾക്ക് ഒരുമിച്ച് ഓർഡറായിട്ട് തന്നെ നമ്പർ ഇട്ടിട്ട് വെച്ചിട്ടുണ്ട്, കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ അദ്ദേഹത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഫിയർ ഓഫ് മണി, പണത്തോടുള്ള ഭയം. പണത്തോടും ഭയം ഉണ്ടാവും ആളുകൾക്ക്, ഉണ്ടാവും. പണത്തോടുള്ള അകാരണ ഭയത്തെ ക്രെമറ്റോ ഫോബിയ എന്നാണ് പറയുക. ക്രെമറ്റോ ഫോബിയ എന്നാൽ അതുപോലെ വവ്വാലുകളോടുള്ള ഭയം, വവ്വാലുകളോടുള്ള ഭയം ചിറോപ്റ്റോഫോബിയ. ക്രെമറ്റോഫോബിയയും ചിറോപ്റ്റോഫോബിയയും, ചിറോപ്റ്റോഫോബിയ ക്രെമറ്റോഫോബിയ, ഇത് രണ്ടും ശ്രദ്ധിക്കുക. ക്രെമറ്റോഫോബിയ എന്ന് പറയുന്നത് മണിയുമായി ബന്ധപ്പെട്ടതാണ്. ചിറോപ്റ്റോഫോബിയ എന്ന് പറയുന്നത് വവ്വാൽ ബാറ്റ്സുമായി ബന്ധപ്പെട്ടതാണ്. ഫിയർ ഓഫ് കാറ്റ്സ്, പൂച്ചയോടുള്ള ഭയം. എലിയൂറോ, എലിയൂറോഫോബിയ. ഫിയർ ഓഫ് കാറ്റ്സ്, ഒരിക്കൽ കൂടി പറയാം, ഫിയർ ഓഫ് മണി ക്രെമറ്റോഫോബിയ, ഫിയർ ഓഫ് ബാറ്റ് ചിറോപ്റ്റോഫോബിയ, ഫിയർ ഓഫ് കാറ്റ്സ് എലിയൂറോഫോബിയ. കൃത്യമായി നോട്ട് ചെയ്ത് നോക്കാം, ആവർത്തന ചോദ്യങ്ങളാണ് ഇതെല്ലാം. ഫിയർ ഓഫ് ഡെപ്ത്, ആഴത്തോടുള്ള ഭയം. ആഴത്തെ ഭയക്കുക, ബാത്തോഫോബിയ. ഓർക്കാൻ എളുപ്പമാണ്, ആഴമുള്ള കിണറ്റിലേക്ക് നോക്കിയിരിക്കുകയാണ്, അല്ലെങ്കിൽ ആഴമുള്ള പുഴയിലേക്ക് നോക്കിയിരിക്കുകയാണ് കുളിക്കാതെ. കാരണം എന്താ, ബാത്തോഫോബിയാണ്, കുളിക്കാനുള്ള പേടി. എന്താ, ആഴം കൂടുതലാണ്. ആ രീതിയിലൊക്കെ നിങ്ങൾ കണക്ട് ചെയ്ത് വെക്കാം. ബാത്തോഫോബിയ എന്ന് പറയുന്നത് ആഴം കൂടുതലുള്ള, ആഴത്തോടുള്ള ഭയമാണ്. അപ്പോൾ ആഴത്തോട് ഭയമുണ്ടെങ്കിൽ ബാത്ത് ചെയ്യാതിരിക്കും എന്നോർത്ത് വെച്ചാലും മതി. ഫിയർ ഓഫ് ഫുഡ്, ഭക്ഷണത്തോടുള്ള ഭയം. സിബോഫോബിയ, അങ്ങനെയും ഭയമുണ്ട്. ഫിയർ ഓഫ് ഫുഡ്, ഭക്ഷണത്തോടുള്ള ഭയം. സിബോഫോബിയ. ഫിയർ ഓഫ് ലൈറ്റ്, പ്രകാശത്തോടുള്ള ഭയം. ഫോട്ടോഫോബിയ. ഒന്നുകൂടെ പറയാം, ബാത്തോഫോബിയ ആഴത്തോടുള്ള ഭയം, ഡെപ്തിനോടുള്ള ഭയം. സിബോഫോബിയ ഫുഡ്, ഭക്ഷണത്തോടുള്ള ഭയം. ഫോട്ടോഫോബിയ ലൈറ്റ്, പ്രകാശത്തോടുള്ള ഭയം. അടുത്തത് ഫിയർ ഓഫ് ഡോഗ്സ്, സൈനോഫോബിയ. നായകളോട്, പട്ടികളോട്, നായ്ക്കളോടുള്ള ഭയം, സൈനോഫോബിയ. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള വാക്കാണ്. ഫിയർ ഓഫ് സ്നേക്സ്, പാമ്പിനോടുള്ള ഭയം, പാമ്പിനോടുള്ള ഭയം. ഫിയർ ഓഫ് സ്നേക്സ്, ഒഫിഡിയോഫോബിയ, ഒഫിഡിയോഫോബിയ. ഫിയർ ഓഫ് സ്നേക്സ്, പാമ്പുകളോടുള്ള ഭയം, ഒഫിഡിയോഫോബിയ. പരീക്ഷയ്ക്ക് ചോദിച്ച വാക്ക് തന്നെയാണ്. ഫിയർ ഓഫ് ബുക്സ്, പുസ്തകങ്ങളോടുള്ള ഭയം. ബിബ്ലിയോ അല്ലെ, ബൈബിൾ, ബിബ്ലിയോ, ബിബ്ലിയോഫോബിയ. ഫിയർ ഓഫ് ബുക്സ്, ഒരിക്കൽ കൂടി പറയാം, ഫിയർ ഓഫ് ഡോഗ്സ്, സൈനോഫോബിയ. ഫിയർ ഓഫ് സ്നേക്സ്, ഓഫിഡിയോഫോബിയ. ഫിയർ ഓഫ് ബുക്സ്, ബിബ്ലിയോഫോബിയ. ഇനി അടുത്തത് ഫിയർ ഓഫ് എനിത്തിങ് ന്യൂ, പുതുതായിട്ടുള്ള എന്തിനോടും ഭയം, പുതുമയോടുള്ള ഭയം. എന്താണ് ആ വാക്ക്? ആ വാക്കിൽ തന്നെയുണ്ട്, നിയോഫോബിയ. ന്യൂ ആയിട്ടുള്ള എന്തിനോടും ഉള്ള ഭയം, നിയോഫോബിയ. ഓർക്കാൻ എളുപ്പമാണ്. ഫിയർ ഓഫ് ആൽക്കഹോൾ, മദ്യത്തോടുള്ള ഭയം, മിഥൈഫോബിയ. ഇതും മദ്യവുമായി ബന്ധപ്പെട്ടതാണല്ലോ, ഓർക്കാൻ എളുപ്പം. മിഥൈഫോബിയ, മദ്യത്തോടുള്ള ഭയം. ഫിയർ ഓഫ് ഡ്രീംസ്, സ്വപ്നത്തോടുള്ള ഭയം. സ്വപ്ന ഭയം, സ്വപ്നം കാണാനുള്ള പേടി. ഒനീറോഫോബിയ, 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 സ്വപ്ന ഭയം, ദ ഫിയർ ഓഫ് ഡ്രീംസ്. ഒരിക്കൽ കൂടി പറയാം, പുതുമയോടുള്ള ഭയം, ഫിയർ ഓഫ് എനിത്തിങ് ന്യൂ, നിയോഫോബിയ. ഫിയർ ഓഫ് ആൽക്കഹോൾ, മിഥൈഫോബിയ. ഫിയർ ഓഫ് ഡ്രീംസ്, ഒനീറോഫോബിയ.
ഫിയർ ഓഫ് മണി ഞാൻ നേരത്തെ പറഞ്ഞാണ് ക്രമറ്റോഫോബിയ റെപ്പിറ്റേഷൻ ആണ്. ഓക്കെ, ഇനി നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ ഒന്ന് പരിശോധിക്കാം. ഫിയർ ഓഫ് എനിത്തിങ് ന്യൂ, എന്താണ് ഇതിൻ്റെ ആൻസർ പറയൂ. ഫിയർ ഓഫ് എനിത്തിങ് ന്യൂ 2013 ചോദ്യമാണ്. ആൻസർ ഓപ്ഷൻ എ നിയോഫോബിയ, ബി നെഫോഫോബിയ, സി നോക്ടിഫോബിയ, ഡി നെബുല ഫോബിയ. ആൻസർ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. രണ്ടാമത്തെ ചോദ്യം, ഫിയർ ഓഫ് ആൽക്കഹോൾ, ആൽക്കഹോളിനോട് മദ്യത്തോടുള്ള ഭയം. ഓപ്ഷൻ എ ഒനീറോഫോബിയ, ഓപ്ഷൻ ബി നെഫോഫോബിയ, ഓപ്ഷൻ സി സൈനോഫോബിയ, ഓപ്ഷൻ ഡി മെത്തിഫോബിയ. ആൻസർ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ ഈ ടോപ്പിക് ഇവിടെ തീരുകയാണ്. 7 അധ്യായങ്ങളുള്ള വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇവിടെ അവസാനിക്കുന്നു. നിങ്ങൾക്ക് ഒട്ടുമിക്ക പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് നിങ്ങളുടെ പരീക്ഷയിൽ ഈ വിഭാഗത്തിൽ നിന്ന് മാർക്ക് വാങ്ങിക്കാൻ ഈ ലിസ്റ്റ് ധാരാളമാണ്. അപ്പോൾ മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അണക്കാദമി പ്ലസ്സിൽ നിങ്ങൾ സബ്സ്ക്രിപ്ഷൻ എടുക്കുകയാണെങ്കിൽ ഈ റെഫറൽ കോഡ് ഉപയോഗിച്ച് സബ്സ്ക്രിപ്ഷൻ എടുക്കുക. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ ഈ നമ്പറിൽ 9495 7589 7872 ലേക്ക് വാട്സപ്പ് ചെയ്യുക. ഓക്കെ, അപ്പോൾ വീണ്ടും നമുക്ക് മറ്റൊരു ടോപ്പിക്കുമായിട്ട് കാണാം. സി യു, ബൈ.